വലിയ നടപ്പന്തലിലും ചെറിയ നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിര. മണ്ഡലപൂജയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്തത് ഇന്ന്. വെർച്വൽ ബുക്ക് ചെയ്യാവുന്ന പരമാവധി തീർത്ഥാടകരുടെ എണ്ണമായ 90,000 തീർത്ഥാടനക്കാലം തുടങ്ങിയ ആദ്യമായാണ് വെർച്വൽ ബുക്കിംഗ് 90,000. കെ അഖിലിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത ദിവസമാണെന്ന് പരമാവധി, അതായത് 90,000 പേർക്കാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ആ 90,000 ലിമിറ്റിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വെർച്വൽ ക്യൂവിലും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗും കൂടിയുണ്ട്. അത് 20,000 വരും. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടി വരുമ്പോൾ മറ്റു ദിവസങ്ങളെല്ലാം തന്നെ 10,000 സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ട് ബുക്കിംഗുകൾ കൂടി വരുമ്പോൾ എന്തായാലും 100,000 അപ്പുറത്തേക്ക് ഇന്നത്തെ തീർത്ഥാടകരുടെ എണ്ണം എത്തും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്കൂട്ടുന്നത്. എന്തായാലും വലിയൊരു തിരക്ക്, രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന. നീണ്ട നിര, തീർത്ഥാടകരൊരു നീണ്ട നിര മറ്റു ദിവസങ്ങളെക്കാളൊക്കെ അപേക്ഷിച്ച് വലിയൊരു നിര ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേലെ നടപ്പന്തൽ, സന്നിധാനത്തുള്ള നടപ്പന്തലും അതുപോലെ തന്നെ വലിയ നടപ്പന്തൽ, താഴെയുള്ള വലിയ നടപ്പന്തലും പൂർണ്ണമായും ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വെച്ച് നടപ്പന്തലേക്ക് കയറുന്ന, അതായത് കാരണപാത വഴി വന്ന്, പരമ്പരാഗത പാത വഴി വന്ന് നടപ്പന്തലേക്ക് കയറുന്ന ആ ഭാഗത്ത് പോലും തീർത്ഥാടകർ നിരയുണ്ട്. അവിടെ കയറൊക്കെ കെട്ടി ആണ് ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. എന്തായാലും ഒരു തിരക്ക്, വലിയൊരു തിരക്ക്, അതായത് പരമാവധി എത്തുന്ന ആളുകളുടെ തിരക്കിലേക്ക് ശബരിമല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തീർത്ഥാടകർ നിരവധിയായ അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. നമുക്ക് പക്ഷെ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സ്വാമി, തിരക്കുണ്ടായിരുന്നു? തിരക്ക് ഇന്ന് കുറച്ച് കുറവുണ്ട്. ഞങ്ങൾ ഇന്ന് തിരക്കുണ്ടാവുന്ന കരുതി വന്നു, പക്ഷേ പെട്ടെന്ന് കയറി വരാനൊക്കെ കഴിഞ്ഞു. വലിയ പ്രശ്നമല്ലായിരുന്നു. കൊച്ചുകുടുംബൊക്കെ ഉണ്ടായത് പെട്ടെന്ന് കയറി വന്നു. തിരക്ക് ഇപ്പൊ കുറച്ച് തിരക്കായി. ഞങ്ങൾ രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ കയറിയാണ്. അപ്പൊ തിരക്കുണ്ടായിരുന്നില്ല, ഇപ്പൊ തിരക്കായി. അത് തന്നെയാണ്, അതായത് രാവിലെ 6 മണിക്കൊന്നും അത്ര വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. പക്ഷേ ഇന്ന് മറ്റു ദിവസങ്ങളെക്കാളൊക്കെ അപേക്ഷിച്ച് വലിയൊരു തിരക്ക്, അതായത് എണ്ണത്തിൽ വലിയ വർധനവ് എന്നുള്ളതാണ്. 50,000-60,000 ആളുകൾ വന്നിരുന്ന ഒരു ദിവസങ്ങളായിരുന്നു ഇതിനു മുമ്പ് കടന്നു പോയിരുന്നത്. അവിടേക്കാണ് അപ്പോൾ ഈ 90,000 പേരുടെ ആ ഒരു വെർച്വൽ ക്യൂ ബുക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് 100,000+ തീർത്ഥാടകർ എത്തുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ വലിയൊരു പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും പറയുന്നത്. അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ ഈ 600+ ഇതിനോടകം തന്നെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. നാളെ ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നാളെ ഈ അവധി ദിവസങ്ങളിൽ ശനിയാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ തിരക്കുകൾ എത്തുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച നാളെയും വലിയ തിരക്ക്, സമാനമായ രീതിയിൽ തന്നെ ഈ 100,000+ തന്നെ ആളുകൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്കൂട്ടുന്നത്. എന്തായാലും ഈ കാരണപാത വഴിയുള്ള തീർത്ഥാടനത്തിലും വലിയ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. ആ തീർത്ഥാടനത്തിലും ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.